ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വന്നപ്പോ തന്നെ കണ്ടൊരു കാഴ്ച ഇതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ ആളുകളെ പറ്റിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നുമില്ല. നമ്മുടെ ഫാൻസി വേൾഡ് ചാനലിൽ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ക്രേഫിഷിന്റെ ബ്രീഡിംഗ് സീരീസ് ഒക്കെ എന്തായെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് വീഡിയോകളൊക്കെ വരും, കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വന്നപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ച ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രേഫിഷ് ചത്തുവെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ രണ്ട് ക്രേഫിഷുകളെ കീപ്പ് ചെയ്തിരുന്ന ടാങ്കാണിത്, ഫ്രിഡ്ജ് ബോക്സ്. അപ്പോൾ ഇത് ചത്തുപോയതല്ല, ഇവിടെ കാണുന്ന ഇവൻ്റെ തൊലി കളഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നതാണ്. കണ്ടോ അതിൻ്റെ കൈയൊക്കെ? കണ്ടോ കൈയും അതുപോലെ തന്നെ ആ ഒരു തലയുടെ ഭാഗത്തുള്ള തോടൊക്കെ ഉണ്ട്, അതുപോലെ ഉണ്ട്. ബാക്കി വരുന്ന ഭാഗമൊക്കെ അവന്മാർ തിന്നതാണെന്നാണ് തോന്നുന്നത്. സാധാരണ ഇവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവർ തന്നെ അത് തിന്നെന്ന് പറയുന്നുണ്ട്. ഞാനെന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ പുറത്തിടാറാണ് പതിവ്. പിന്നെ ഇതിൻ്റെ ഒരു അവിടെ കിടക്കുന്ന ഭാഗമുണ്ട്, ആ ഒരു നട്ടലിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ ഭാഗം, അതൊക്കെ അവർക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ കൊടുക്കത്ത് ഹാർഡാണ്. കണ്ടോ എന്തായാലും പുറത്ത് കളയാം. തൊലി ഊരിയ ആളാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഇതിൽ കാണുന്ന ഈ ഒരു നിറം തന്നെയായിരുന്നത്. തൊലി കളഞ്ഞപ്പോഴാണ് ഈ ഒരു റെഡ് കളറായിരുന്നു, റെഡല്ല ഓറഞ്ചാണ്. അപ്പോൾ അത് തൊലി കളഞ്ഞതിന് ശേഷമാണ് ഒരു ലൈറ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓറഞ്ചിൻ്റെ കുഞ്ഞുങ്ങൾ, ഒരു മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ വൈറ്റ്, ഗ്രീന്, മൾട്ടി കളർ എല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഒരു മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കുക. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. ഓൾ കേരള കൊറിയർ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ കൊറിയറും അത്യാവശ്യം റിസ്ക് എടുത്താണെങ്കിലും ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ക്രേഫിഷിൽ നിന്ന് മിക്സ് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഇന്നത്തെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താം. അപ്പോൾ ക്രേഫിഷിൽ നിന്ന് മിക്സ് ഇറങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രേഫിഷും ഗപ്പിയുടെ അതേ രീതിയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഗപ്പിയെ വാങ്ങിച്ചിട്ട് അതിന് വേറൊരു ബ്രീഡിൻ്റെ ഫീമെയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രീഡാവും, പക്ഷേ കുഞ്ഞുങ്ങളെല്ലാം മിക്സായിട്ട് വരും. അതുപോലെ തന്നെയാണ് ക്രേഫിഷിൻ്റെ കാര്യം കിടക്കുന്നത്, ക്രേഫിഷും മിക്സായിട്ട് വരും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു ബ്ലൂ കളറിൻ്റെ മെയിലും റെഡിൻ്റെ ഫീമെയിലും കൊണ്ടുവന്നിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്നും കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ പകുതിക്ക് പകുതിയായിരിക്കും, പകുതി ബ്ലൂവും പകുതി റെഡും ആയിരിക്കും വരുന്നത്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ റെഡിനെല്ലാം പിടിച്ചിട്ട് സെയിൽ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളത് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ആ ഒരു റെഡിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ബ്ലൂ ആയിട്ട് ഇറങ്ങും, കാരണം അതിൻ്റെ മുമ്പത്തെ പിന്നെ പാരൻസ് അങ്ങനെ ആയിരുന്നല്ലോ, ഒരെണ്ണം റെഡ് ഒരെണ്ണം ബ്ലൂ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ റെഡും ബ്ലൂ ഒക്കെ ആയിട്ട് മാറി മാറി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ക്രേഫിഷിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന ആളുകൾ ഗപ്പിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇതിനകത്തും പറയാനുള്ളൂ, ലാഭം നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴാണ് മെയിനായിട്ട് ഈ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾ ക്രേഫിഷ് ആരുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴും എത്ര വെറൈറ്റി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ അവർക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ഇപ്പോൾ എനിക്ക് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, 15 വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ പലതും മിക്സാക്കിയിട്ട് ഇപ്പോൾ കാല് മാത്രം ബ്ലാക്ക്, ബോഡി ബ്ലൂ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ക്രോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ക്രേഫിഷിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് വീഡിയോ ഇറങ്ങിയതോടുകൂടിയാണ് ക്രേഫിഷിന് ഇത്രയും ആളുകൾ വന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ ഏകദേശം 100,000 അടുത്ത ആളുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പിന്നെ ഡിമാൻഡ് ഈ ഒരു സാധനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ ആളുകളെ പറ്റിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് ആളുകളെ പറ്റിക്കാമെന്ന് പറയാം നമ്മൾ. ആ രീതിക്ക് തന്നെ പറ്റിക്കുന്നവന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചതികളിലൊക്കെ പോയി ചാടാതിരിക്കുക. എടുത്തു പറയാനുള്ള കാര്യം, ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും, ചിലതിനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. കാരണം നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു 10 രൂപയുടെ ലാഭം നോക്കിയിട്ട് മറ്റൊരുത്തിൻ്റെ കയ്യിൽ പോയി വാങ്ങിച്ചിട്ട് പിന്നെ ഒരു അബദ്ധം പറഞ്ഞു വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് കാരണം ചിലതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാകും. അപ്പോൾ അത് കാരണം റിപ്ലൈ ചെയ്യാറുമുണ്ട്. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് ബ്രീഡേഴ്സ് ഉണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ടാവും ക്രേഫിഷ് ചെയ്യുന്ന ആളുകൾ. നമ്മളൊന്ന് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. അന്വേഷിച്ചിട്ട് വാങ്ങിച്ചാൽ മതി, അങ്ങനെയാകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ നമ്മുടെ ബ്രൗൺ ആണ്, പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ബ്രീഡാണ്. കൊറിയർ വന്നതും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഈ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്.
ഏകദേശം ഒരാഴ്ചക്കുള്ളിലായിട്ട് ഈ ഒരു 5 പീസും ഇതൊരു തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ കളർ കുറഞ്ഞ പോലെ തോന്നുന്നത്. ഇവരുടെ മുമ്പത്തെ ഒരു വീഡിയോ അതല്ലെങ്കിൽ മുമ്പത്തെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ഈ ഒരു കളറാണിത്, ഇത്രയും കളർ ഉണ്ടായിരുന്നു ഇവർക്ക്. ഇവരിപ്പോൾ കളർ കുറഞ്ഞതാണ്, തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കളർ കുറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. ഒന്നും വേണ്ട, നിങ്ങൾ ക്രേഫിഷ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഒരു നല്ലൊരു ബ്രീഡറാണെങ്കിൽ അയാൾ പറയുന്നത് എന്തായിരിക്കും എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു ട്രേഡറാണെങ്കിൽ അയാൾ പറയുന്ന കാര്യം എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 11 വെറൈറ്റി ഹോൾസെയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ഫോട്ടോ ചോദിച്ചപ്പോൾ അവന് ജയിൻ്റ് ബ്ലൂ ആ ഒരു സെയിം ടാങ്കിൽ തന്നെ ഹാമർ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്, ജയിൻ്റ് ബ്ലൂവിൻ്റെ കൂടെ തന്നെ. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആലോചിച്ചാൽ മതി അവൻ്റെ ക്വാളിറ്റി എവിടെയായിരിക്കും എന്നുള്ളത്. അവനത് സെയിൽ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ആ സാധനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 500 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം അവിടെ 400 രൂപയ്ക്ക് കിട്ടിയേക്കാം. പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ മിക്സായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിപണി ഇങ്ങനെ താഴോട്ട് പോകും. ഇപ്പം നിലവിലൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാങ്കിലുള്ളത് ഒരു നല്ല കാര്യമാണ്. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഗപ്പീസ് ഇപ്പം നമ്മൾ കാണാതെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ എടുത്തിട്ട് തിന്നും. ജീവനുള്ള ഗപ്പീസിനെ ഇവരൊന്നും ചെയ്യത്തില്ല. ഇപ്പം കണ്ടു ഈ ടാങ്കിലെല്ലാം ഗപ്പീസ് ഉണ്ട്, അവരൊന്നും ചെയ്യത്തില്ല. പിന്നെ ഗപ്പീസിൻ്റെ ഫുഡ്, വെള്ളത്തിൽ താഴ്ന്നു നടക്കുന്ന ഫുഡ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഇവർ തിന്നും. അപ്പോൾ ഗപ്പീസിന് രോഗം വരത്തില്ല. നമുക്ക് ഒരു ടാങ്കിൽ നിന്ന് തന്നെ 2 രീതിക്ക് വരുമാനം വരും. ഇവരുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഗപ്പീസ് പിടിക്കത്തില്ല. നേരെ മറിച്ച് ശ്രിമ്പിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഗപ്പീസ് തിന്നും, ഇവരുടെ കുഞ്ഞുങ്ങൾ ഗപ്പീസ് തിന്നില്ല. കാരണം കുറച്ചുകൂടെ വലിയ കുഞ്ഞുങ്ങളായിരിക്കും ഇവർക്ക്. അപ്പോൾ നമുക്ക് 2 രീതിക്ക് വരുമാനമാണ്, പ്രത്യേകിച്ച് ഒരു ടാങ്ക്. ഇവിടെ ഇപ്പോൾ ഞാൻ ഏകദേശം 10 മുകളിൽ വെറൈറ്റി ചെയ്യുന്നുണ്ട് ക്രേഫിഷുകൾ. ഒരെണ്ണത്തിന് പോലും ഞാൻ സെപ്പറേറ്റ് ഒരു ടാങ്കിൽ ഇട്ടിട്ടില്ല, എല്ലാം ഗപ്പീസിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ 2 ബ്രീഡിനെ കൊണ്ടുപോകാനും പറ്റും നല്ല രീതിക്ക്. എനിക്ക് കൂടുതലായിട്ട് ഇത് പോകുന്നത് ഗുജറാത്തിലേക്കാണ് ഈ ഒരു ക്രേഫിഷ് പോകുന്നത്. അത് അവിടെയുള്ളവർക്ക് എന്താണെന്ന് അറിയില്ല, അവിടെ നിന്ന് 60 പീസിൻ്റെയൊക്കെ ഓർഡർ വരാറുണ്ട്. 60 പീസ്, 30 പീസൊക്കെ ഓർഡർ വരാറുണ്ട്. അപ്പോൾ നമുക്കും സൗകര്യമാണ്. കൊറിയർ ചാർജ് ഒരു 600 രൂപ 500 രൂപ ആയിക്കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് വിടാൻ പറ്റുന്നുണ്ട്. 5 ദിവസം 6 ദിവസമൊക്കെ എടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ കൊറിയറിൽ വിടുമ്പോൾ പല സമയത്തും 10 ദിവസം വരെ ആവാറുണ്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ. പക്ഷേ നമ്മുടെ ആ ഒരു പാക്കിങ്ങിൻ്റെ രീതിയിൽ അത്രയും സേഫായിട്ടുള്ള പാക്കിംഗ് കൊണ്ട് തന്നെ നമ്മൾ പിടിച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കുക. വേറെ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒരു മെയിൻ കണ്ടൻ്റ് ആക്കിയിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഇന്നലെ എങ്ങാണ്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഓറഞ്ചിൽ നിന്ന് റെഡ് ഇറങ്ങുന്നുണ്ട്, റെഡിൽ നിന്ന് ഓറഞ്ച് ഇറങ്ങുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമോ, ലൈനേജ് ക്ലിയർ ചെയ്യാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനേജിൻ്റെ പ്രശ്നമൊന്നുമല്ല, ഈ പാരൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ അബദ്ധങ്ങൾ അതല്ലെങ്കിൽ ചെറിയ ചെറിയ ലാഭം നോക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഹോബിക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബ്ലൂവും ഒരു റെഡും എടുത്തിട്ട് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ അതിന് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് നമ്മളത് സെയിൽ ചെയ്യുമ്പോഴായിരിക്കും പണി വരുന്നത്. ചില സമയത്ത് കുഞ്ഞുങ്ങൾ റെഡും ബ്ലൂവും കൂടെ മിക്സായിട്ട് വരും, ചില സമയത്ത് സിംഗിളായിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ വീണ്ടും അവരിങ്ങനെ ബ്ലൂവിൽ നിന്ന് ഇറങ്ങുന്നത് റെഡായിട്ട് വരും, റെഡിൽ നിന്ന് ഇറങ്ങുന്നത് ബ്ലൂ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നും ഇതൊരു വരുമാനമാക്കിയിട്ട് നിലനിർത്താം. അതല്ലാതെ ഇപ്പം തന്നെ നമ്മൾ ലാഭം നോക്കിയിട്ട് ഇതുപോലെ ചെറിയ വിലയ്ക്ക് എടുക്കുക, അതുപോലെ തന്നെ മിക്സാക്കിയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, 2 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വിപണി ഇടിയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ബ്രീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം.